ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇടിച്ചക്ക പൊടിത്തൂളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇടിച്ചക്കയുടെ ഒരു സീസണല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇടിച്ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇടിച്ചക്ക പൊടിത്തൂള് വെക്കുന്നതിൻ്റെ വീഡിയോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ തൊടിയത്ത് മരമാണ്. ഇതിൽ നിന്നാണ് ഞങ്ങൾ ഇടിച്ചക്ക വലിക്കാറ്. ഇപ്പോൾ ഞാൻ ഇടിച്ചക്ക പൊടിത്തൂള് വെക്കാൻ ഞാൻ ഇതിൽ തന്നെയാണ് ഇടിച്ചക്ക വലിക്കുന്നത്. അപ്പോൾ ഇതിൽ നിറച്ചും ഇടിച്ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്ന് ഇതിന് ഞാൻ ഒരു ഇടിച്ചക്ക വലിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മരത്തുനിന്ന് ഇടിച്ചക്കയൊക്കെ വലിച്ചു. ഇടിച്ചക്ക വലിച്ചിട്ട് അത് ആ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലുള്ള മുള്ള് പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിനിമം വലിപ്പത്തിൽ മുറിച്ച് വയ്ക്കണം. ഇനി വേവിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമ്മൾ അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അടുപ്പിൽ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് ഇടിച്ചക്ക മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇടിച്ചക്ക നമ്മുടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റിവെക്കണം. അപ്പോൾ ഞാനിവിടെ ഇടിച്ചക്ക കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒരു ചെറിയ ഉരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇടിച്ചക്കനെയും ഞാനിങ്ങനെ ഉരൽ ഉപയോഗിച്ചിട്ട് എല്ലാത്തിനെയും ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ ഈ ഇടിച്ചക്ക ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്ക് നമ്മുടെ ഒരു പിടി കറിവേപ്പില, ഒരു പിടി ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 3 ഉണക്കമുളക്, പിന്നെ 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഈ താളിക്കുന്നതിൻ്റെ മിക്സും ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കനെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇടിച്ചക്കനെ നല്ലോണം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇടിച്ചക്കയൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങ ചിരകിയതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇടിച്ചക്കയിൽ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക പൊടിത്തൂള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. തേങ്ങ ചേർക്കണ നല്ല ടേസ്റ്റാണ്ട്, അതുകൊണ്ട് തേങ്ങ നിർബന്ധമായി ഒന്ന് ചേർക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടിത്തൂള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്ക പൊടിത്തൂള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ഇടിച്ചക്ക ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം, ഇൻഷാ അള്ളാ.